ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം അടുത്ത 7 ദിവസത്തിനുള്ളില് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടയ്ക്കുക. ഇപ്പോൾ തന്നെ കണ്ണടയ്ക്കുക, എന്നിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് നിങ്ങൾ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് ചോദിക്കുക, യൂണിവേഴ്സ് എനിക്കിനി അടുത്ത് 7 ദിവസത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, അതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് എന്തെങ്കിലും ആപത്തോ അപകടങ്ങളോ ജീവിതത്തിൽ വഴക്കോ മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ നടക്കുമെങ്കിൽ അതെനിക്ക് ജീവിതത്തിൽ ഉടൻ നടക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ചീത്ത കാര്യങ്ങളാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അത് മാറുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സുമായി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. ഓക്കെ, അപ്പോൾ ആ 3 കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ദോഷഫലങ്ങളൊന്നും എനിക്കിവിടെ പറയുവാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ബാക്കി പ്രൊസീജറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ടാർട്ട് കാർഡ് റീഡിംഗ് കോഴ്സ് ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1 മന്ത് കോഴ്സാണ് ഇത്. പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിനായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ കയറി വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ഈ 3 കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോഴീ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സ്ട്രെങ്ത് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല അറിവുണ്ട്. അതിപ്പോൾ ഏത് കാര്യമായാലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും അറിവും ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണം, അത് എങ്ങനെ വേണം, അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്,
നിങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല അറിവുണ്ട്. അതിപ്പോൾ ഏത് കാര്യമായാലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും അറിവും ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണം, അത് എങ്ങനെ വേണം, അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതേപോലെ തന്നെ യൂണിവേഴ്സിന്റെ സപ്പോർട്ട്, ഏഞ്ചൽസിന്റെ സപ്പോർട്ട്, പഞ്ചഭൂതങ്ങളുടെ സപ്പോർട്ട്, അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന പടച്ചവരുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സിലൂടെ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തില് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ ജീവിതത്തില് വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളിപ്പോൾ നിൽക്കുന്ന, നിങ്ങൾക്കിപ്പോൾ ആയിരിക്കുന്ന ആ പ്രശ്നം, അത് ഏത് പ്രശ്നമായാലും എത്ര വലിയ പ്രശ്നമായാലും അത് ഈ 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അതിനൊരു തീർപ്പുണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതായത് നിങ്ങളുടെ ഭാഗത്തായിരിക്കും വിജയം. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഏതാണോ അത് നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ അത് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികള് രോഗത്താല് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ചയില് നിങ്ങളുടെ അസുഖമെല്ലാം നല്ലതുപോലെ കുറയുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള ചില വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതായത് ഫാമിലിയിൽ പ്രശ്നങ്ങളായിട്ട് അതോർത്ത് വിഷമിച്ച് ഈ കാർഡ് എടുത്ത ചില വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ആഴ്ച ഒരു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി നിങ്ങൾ വീണ്ടും നല്ലൊരു ഹാപ്പി എൻജോയ് ലൈഫ് നിങ്ങൾ നയിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു. അതേപോലെ തന്നെ ചില തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പിച്ച് എടുക്കേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, അതിനായിട്ട് ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ആ തീരുമാനം തന്നെ ഓർത്തു നിൽക്കുക. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലിപ്പോൾ ഓർത്തിരിക്കുന്ന ആ തീരുമാനങ്ങൾ നിങ്ങൾ അത് ഉറപ്പിച്ച് അതേപോലെ തന്നെ നടപ്പിലാക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങളെ ഫലിച്ചിരുന്ന, അതായത് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്ന് നിങ്ങളെ ദ്രോഹിച്ച് ഫലിച്ചിരുന്ന, നിങ്ങളിൽ വരെ അധികാരം കാണിച്ച് ഭരണം നടത്തിയിട്ടുള്ള ചില വ്യക്തികളെ നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് ഫലിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ ആ നിലയ്ക്ക്, ആ രീതിക്ക് നിങ്ങൾ വളരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതായത് ഈ 7 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു പവർ കൂടി നിങ്ങൾക്ക് കിട്ടുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നെഗറ്റീവ് എന്ന ഒരു ചിന്ത നിങ്ങളെ ഉള്ളിൽ വരരുതെന്ന് യൂണിവേഴ്സ് വീണ്ടും പറയാണ്. കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ ഒരു ധൈര്യം, അതായത് ഏതോ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇന്നലെ വരെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചിന്തിച്ച, നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരുന്ന, നിങ്ങൾ പേടിച്ചിരുന്ന ആ കാര്യം നിങ്ങൾ ചെയ്യും. അത് നിങ്ങൾക്കായിരിക്കും വിജയം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ പേടിക്കാതെ നിങ്ങൾ എടുത്ത തീരുമാനം ഏതാണോ ആ തീരുമാനം നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിപ്പോയി. നിങ്ങളുടെ തീരുമാനം നല്ല തീരുമാനമാണ്. അത് ഏതായാലും നിങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യുക. അതായത് അത് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഈ നാളുകളിൽ കിട്ടുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത്, നിങ്ങൾക്ക് ഇനി എത്ര വലിയ പ്രശ്നം വന്നാലും അത് നിങ്ങൾ സിമ്പിളായിട്ട് സോൾവ് ചെയ്യും. അതിനുള്ള സോഴ്സും കരുത്തും മനോബലവും നിങ്ങൾക്ക് ഈ നാളുകളിൽ കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക. അതേപോലെ തന്നെ പ്രണയിക്കുന്ന, അതായത് പ്രണയബന്ധമുള്ള ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ പ്രേമിച്ചിട്ട്, അതായത് പ്രണയിച്ചിട്ട് പരസ്പരം വേർപെട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ പ്രണയിച്ചിട്ട് പിരിയാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന വ്യക്തികളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ 7 ദിവസത്തിനകത്ത് വെച്ച് തന്നെ സോൾവ് ആകുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആയിരുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൽ നിങ്ങൾ
ഡെയിലി പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. കാരണം നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിൽ ആർജിച്ചെടുക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിജയിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ദി ലവേഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാറ്റം വരാൻ പോകുന്നു. ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ആയിരുന്നു, അങ്ങനെയല്ല ഇനി ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു യൂണിവേഴ്സ് പറയുന്നു. പല അത്ഭുതങ്ങളും പല കാര്യങ്ങളും പല നന്മകളും പല വിജയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ഇനി മുൻപോട്ട് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ പ്രണയിച്ചിട്ട്, അതായത് സ്നേഹിച്ച്, അതായത് പ്രണയിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില വ്യക്തികൾ പ്രണയിച്ചിട്ട് എപ്പോഴും വഴക്ക് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ നാളുകളിൽ അതൊക്കെ ശരിയാകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ പ്രണയിച്ച് പിരിഞ്ഞു പോയ ചില വ്യക്തികൾ, നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ പ്രണയിച്ച വ്യക്തികൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമോ കോൾ ചെയ്യുമോ നിങ്ങളെ കാണാൻ വരുമോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ അവര് 7 ദിവസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ചില ദോഷങ്ങളൊക്കെ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങളും പിരിവൊക്കെ ഉണ്ടായെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ആ ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ഈ നാളുകളിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു വലിയ വിജയം തന്നെ ആയിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ നോക്കി മാറ്റാനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മറക്കാതെ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ യൂണിവേഴ്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ധാരാളം പോസിറ്റീവ് നിങ്ങൾ ആർജിച്ച് നിങ്ങളുടെ ബോഡിയിൽ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം 100% പോസിറ്റീവ് ആക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അതേപോലെ തന്നെ ബിസിനസ്സിൽ നഷ്ടമായിട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ബിസിനസ് രംഗമൊക്കെ നല്ല ഉയരാൻ പോകുന്നു. നല്ല വരുമാനങ്ങൾ ഈ ദിവസങ്ങൾ, അത് ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ എത്ര തകർന്ന ഒരു ബിസിനസ്സിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ തൊഴിൽ രംഗമൊക്കെ നല്ല രീതിക്ക് മെച്ചപ്പെടാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. നിങ്ങൾ വിഷമിക്കണ, ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഇതിലൂടെ നല്ല ശമ്പളമുള്ള ജോലികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ വിദേശത്ത് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോഴ്. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾ ഉടൻ തന്നെ വിദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. ചില ദോഷങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടാണ് ഇത്രയും തടസ്സങ്ങൾ നിങ്ങൾക്ക് ഇത്രയും വർഷം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. നിങ്ങളൊന്ന് പോസിറ്റീവ് ആകുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അടുത്തതായി യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത്, നിങ്ങളിൽ ചില വ്യക്തികൾ, അതായത് നിങ്ങൾക്ക് ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. അതായത് ഫാമിലി ആയിട്ട് ഇരുന്ന് അതോടൊപ്പം തന്നെ വേറെ ബന്ധങ്ങൾ, വേറെ വ്യക്തികളുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് ഇരുന്ന് വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ നിങ്ങൾ ഒന്നിലും അഡിഷൻ ആകാൻ പാടില്ലെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഇതൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ, ആ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും, ആരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടായി സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങളുണ്ട്. അതുപോലെ തന്നെ
ചില ലഹരി വസ്തുക്കൾക്കൊക്കെ നിങ്ങൾ അടിമയാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോയിരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ചില ചതികളൊക്കെ ചെന്ന് പെടുമെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഈ വിവാഹം കഴിഞ്ഞ വ്യക്തികളായാലും വിവാഹം കഴിയാത്ത വ്യക്തികളായാലും അവർ ലവേഴ്സുമായിട്ടൊക്കെ അത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ വെളിയിൽ ഒരുപാട് ഈ ഒരു 7 ദിവസം നിങ്ങൾ ചുറ്റി സഞ്ചരിക്കാൻ പോകല്ല്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് കാരണം ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കാര്യമായിട്ട് ബാധിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തു വെച്ചുകൊള്ളുക. കേരളത്തിലേക്ക് ഒരു 7 ദിവസം നിങ്ങൾ പരസ്പരം കൂടുതൽ കോൺടാക്ട് വേണ്ട, ഫോൺ വിളിക്കുകയോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് കാരണം കുടുംബജീവിതം ഒരിക്കൽ തകർന്നു കഴിഞ്ഞാൽ രണ്ടാമതത് ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ എന്നാലും നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന. കാരണം ചില പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകളൊക്കെ അല്പം ഒരു 7 ദിവസത്തേക്ക് ഒഴിവാക്കുക. ചില ചതികളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു 7 ദിവസം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഇരുന്നു കൊള്ളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ ഒന്ന് കെയർ ചെയ്താൽ മതി. നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ അറിഞ്ഞത് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ആ യൂണിവേഴ്സിൻ്റെ ഒരു തുണയും അതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൻ്റെ തുണയൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അത് അറിയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ദി ഹാങ്ഡ് മാൻ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ആത്മീയമായിട്ടുള്ള അറിവുകളും ഭൗതികമായിട്ടുള്ള അറിവുകളും എല്ലാം ഉള്ളൊരു ജ്ഞാനിയായിട്ടാണ് യൂണിവേഴ്സിനോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോകുമെങ്കിൽ പോലും അത് സംഭവിക്കും മുമ്പായിട്ട് നിങ്ങൾക്കത് അറിയാൻ കഴിയും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള ജ്ഞാനമുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സൽ പവർ നിങ്ങളിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരന്റെ അവർ തുണയും പവറും കരുതലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും. പക്ഷേ നിങ്ങളുടെ അറിവുകളൊന്നും, അതായത് നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ കഴിവുകൾ, ഇതൊന്നും നിങ്ങൾക്ക് യൂസ് ആക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉള്ള അറിവുകൾ, കഴിവുകൾ, അതൊന്നും നിങ്ങൾക്ക് യൂസ് ആക്കാൻ കഴിയുന്നില്ല എന്നാണ്, അതായത് നിങ്ങൾ യൂസ് ആക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ വ്യക്തമായിട്ട് അറിയിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് യൂണിവേഴ്സ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു പവറ് നിങ്ങൾക്ക് ജന്മനാവുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. കാരണം നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും, ഇപ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും നിങ്ങൾക്കത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യുവാനുള്ള ഒരു പവറ് നിങ്ങളിൽ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ പവർ അറിയുന്നില്ല, നിങ്ങളത് യൂസ് ആക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഏത് പ്രശ്നമായാലും നിങ്ങൾ ഭയന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആ പ്രശ്നങ്ങളെ നേരിടാം. നല്ല അറിവുണ്ട്, നല്ല കഴിവുണ്ട്. ഏത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യുവാനുള്ള ഒരു പവറും നിങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. ചില വ്യക്തികൾ ചില കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് കരയുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നമായാലും നിങ്ങൾക്കത് സോൾവ് ചെയ്യാനുള്ള പവർ നിങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കരയേണ്ട വ്യക്തിയല്ല, വിഷമിക്കേണ്ട വ്യക്തിയല്ല, സങ്കടപ്പെട്ട് ആലോചിച്ച് ഇരിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾ ചിന്തിക്കുക, ഒരു പ്രശ്നം വന്നു അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് ഓ എനിക്ക് ഈ പ്രശ്നം വന്നല്ലോ, എനിക്ക് ഈ പ്രശ്നം വന്നല്ലോ, ആ പ്രശ്നം മാത്രമാണ് നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നത്. പകരം നിങ്ങൾ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ ഓർക്കുന്നില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഈ നാളുകളിൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ ഒന്ന് അറിയുക. നിങ്ങൾ നിങ്ങളെ ഒന്ന് അറിയുമ്പോഴത്തേക്കും നിങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും
പൂർണ്ണമായിട്ടും എങ്ങനെ മാറ്റാം, അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു ആശയം നിങ്ങൾക്ക് കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതായത് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നു, സ്വയം ത്യാഗം സഹിച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ വേണം കെയർ ചെയ്യുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല പല നാശങ്ങളും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിൽ നിങ്ങൾ നിങ്ങളെ മറക്കരുത്. നിങ്ങൾ നിങ്ങളെ കൂടി പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളെ കൂടി നിങ്ങൾ കെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികൾ സ്നേഹബന്ധം ഉള്ള വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു 7 ദിവസം നിങ്ങൾ അവരുമായിട്ട് അല്പമൊന്ന് മാറി നിൽക്കുക. അങ്ങനെ മാറി നിന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾ അവരുമായിട്ട് കണ്ടുമുട്ടി പുറത്ത് കറങ്ങാൻ പോകുന്നു, ചുറ്റി സഞ്ചരിക്കാൻ പോകുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഫോൺ വിളി, വീഡിയോ കോൾ ഇതൊക്കെ നിങ്ങൾ അല്പം കൺട്രോൾ ചെയ്യുക. അങ്ങനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് മുഖാന്തരവും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവർ മറ്റുള്ളവരെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, പക്ഷേ ആ സ്നേഹിക്കുന്നതിന്റെ സ്നേഹത്തിന്റെ ഒരു കാൽപാദം സ്നേഹം പോലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ലെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളതൊന്ന് അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അത് നിങ്ങൾക്ക് തന്നെ അറിയാം, പക്ഷേ എന്നാലും നിങ്ങൾ വീണ്ടും 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 സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അത് അറിയാനും കഴിയുന്നില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്ന കാരണം. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിലുള്ള പവർ ഉപയോഗിച്ച്, അതായത് നിങ്ങളിലുള്ള പവർ ധാരാളം വളരും, അതുവഴി നിങ്ങൾക്ക് കള്ളമേതെന്ന് കണ്ടുപിടിക്കാനാകും. പക്ഷെ നിങ്ങളത് കണ്ടുപിടിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്ന എത്ര പേരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെ കെയർ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ വിചാരിക്കും ആ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവസാനം വരെ കൂടെ കാണും എന്നൊക്കെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്ത് വിശ്വാസം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഇടത്താണ് നിങ്ങൾ ചതിക്കപ്പെടുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അത് ചില ദോഷങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചതി, അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒന്നെങ്കിൽ ആ ദോഷം കണ്ടുപിടിച്ച് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം. രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക, അതേപോലെ തന്നെ വൈകുന്നേരം രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ പല പല വിജയങ്ങളും ഈ നാളുകളിൽ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടേതായിട്ടുള്ള തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നിങ്ങൾ കാണേണ്ട കാര്യങ്ങൾ കാണണം, അത് അറിയണം. അത് അറിയാതെ നിങ്ങൾ അത് മനസ്സിലാക്കാതെ നിങ്ങൾ മാറിപ്പോരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാനും കഴിയും. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ ചില ചതികളൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുക. അവിടെ നിങ്ങൾ കെയർ ചെയ്യുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് കെയർ ചെയ്ത് വേണം നിങ്ങൾ മുൻപോട്ട് പോകുവാൻ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിവേഴ്സ് എടുത്തു പറയുകയാണ് ഈ ഒരു 7 ദിവസം നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ കൂടി പുറത്തു പോകല്ലേ, വെളിയിൽ പോയിട്ട് മദ്യപിക്കാൻ പോകുക, അവരുമായിട്ട് കറങ്ങി നടക്കാൻ പോകുക. അങ്ങനെ പോവുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ചില ചതികളൊക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ അറിഞ്ഞതുകൊണ്ട് അത് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് ഉണ്ടാകത്തില്ലെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ കെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക, മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത് നോക്കുക, ആദ്യം നിങ്ങൾ നിങ്ങളെ വേണം കെയർ ചെയ്യാനെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. നിങ്ങളുടെ ഒരു സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ മനസ്സിൽ പറഞ്ഞ കാര്യമാണ്. എന്ത് പ്രശ്നം വന്നാലും എനിക്കൊന്നുമില്ല, അത് വരുന്നിടത്ത് വെച്ച് കാണും. ആ ഒരു പ്രകൃതക്കാരാണ് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളിൽ കൂടുതലുള്ളത്. അപ്പൊ ആ ഒരു പ്രകൃതം നിങ്ങൾ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പവർ ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന, നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നമായാലും
അതിനൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നമായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലത് തീർക്കാനാകുമെന്ന് യൂണിവേഴ്സ് പറഞ്ഞു. കാരണം അത്രയും പവറുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ കെയർ ചെയ്ത് മുൻപോട്ട് ഈ ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടാകത്തില്ല, പല പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാതെ രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ ചെയ്യുക, അരമണിക്കൂർ, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക, രണ്ടു നേരവും പ്രാർത്ഥിക്കുക. ഓക്കെ. അപ്പൊ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാകട്ടെ.